ഒരു തെരുവു ഗുണ്ടയുടെ ഭാഷയിൽ എം എൽ എ സംസാരിക്കുന്നു അതെ പി വി അൻവറിന്റെ കാര്യം തന്നെയാണ് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ പി വി അൻവറിനെതിരെ ശക്തമായ രീതിയിൽ ചാനൽ ചർച്ചയിൽ പ്രതികരിച്ചിരുന്നു ഇന്നിപ്പോൾ അതിന് മറുപടിയുമായി ഗുണ്ട സ്റ്റൈലിൽ ഇറങ്ങിയിരിക്കുകയാണ് അൻവർ അൻവർ പറയുന്നത് ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യവുമായി പി വി അൻവർ നിന്റെ ഓഫീസിലേക്ക് വരും നിന്റെ തലവഴി ഞാൻ അത് ഒഴിക്കും നിന്റെ ഉടുമുണ്ട് പറിച്ച് നിന്റെ കളസം വരെ ഊരി റോഡിലൂടെ നടത്തിക്കും പറയുന്നത് അൻവർ ആണ് ഒരു ഭരണപക്ഷ എം എൽ എയുടെ സംസാരമാണ് അതും പൊതുമധ്യത്തിൽ വന്നു നിന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത് പി വി അൻവർ ആരാണ് പിണറായി സർക്കാരിന് ഈ എം എൽ എ വരുതിയിൽ നിർത്താനും മര്യാദയ്ക്ക് കൊണ്ടുനടക്കാനും കഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ആഭ്യന്തര വകുപ്പ് പി വി അൻവർ ആഭ്യന്തര വകുപ്പിനെ ഇപ്പോൾ നന്നാക്കുമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത് എന്നാൽ ഈ അൻവറിന്റെ ട്രാക്ക് റെക്കോർഡൊന്ന് പരിശോധിക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം അഡ്വക്കേറ്റ് ജയശങ്കർ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് ഭീഷണിപ്പെടുത്തി ഭൂമി കൈയേറൽ തടയിണ കെട്ടൽ ഹൈക്കോടതിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് കണ്ടവന്റെ ഭൂമിയിൽ കയറി തോന്നുന്നത് പോലെ പലതും ചെയ്തു കൂട്ടൽ ഇതൊക്കെയാണ് അൻവറിന്റെ കയ്യിലിരിപ്പ് ഈ അൻവറാണ് ആഭ്യന്തര വകുപ്പിനെ ഇപ്പോൾ നന്നാക്കുമെന്ന് പറഞ്ഞ് ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങിയത് ഇതിനെ ട്രോളിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ടായിരുന്നു അഡ്വകേറ്റ് ജയശങ്കർ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് അഡ്വകേറ്റ് ജയശങ്കർ പറഞ്ഞത് പിണറായി വിജയനെ താഴെ ഇറക്കുക എന്ന ഒറ്റ ഉദ്ദേശത്തോടുകൂടി ഇപ്പോൾ അൻവറും ഒരുപക്ഷം ആൾക്കാരും രംഗത്തിറങ്ങിയിരിക്കുകയാണ് ഇത് അൻവർ മാത്രമല്ല അൻവറിന് പിന്നിൽ കൃത്യമായി മറ്റൊരാളുടെ കളിയുണ്ട് എന്ന് ജയശങ്കർ പറഞ്ഞിരുന്നു പണ്ട് കെ കരുണാകരനെ താഴെ ഇറക്കാൻ എന്തൊക്കെയാണോ നടന്നത് അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് ജയശങ്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതായത് പിണറായി വിജയനെ താഴെ ഇറക്കണം ഇതിന്റെ പിന്നിൽ കളിക്കുന്നത് അൻവർ അല്ല അൻവറിനും മുകളിൽ മറ്റൊരു തലയുണ്ട് എന്ന് ജയശങ്കർ കൃത്യമായി പറഞ്ഞു ഇത് തന്നെയാണ് കെ ടി ജലീലിൻ്റെയും കാരാട്ട് റസാക്കിന്റെയും ഒക്കെ നീക്കം അതായത് ഇവർ ഒരു ഗ്രൂപ്പായി ചേർന്ന് നിന്ന് പിണറായി വിജയനെ താഴെ ഇറക്കാനുള്ള കളികൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞിരുന്നു ഇതുമാത്രമല്ല ജയശങ്കർ പറഞ്ഞത് അൻവറിന്റെ ഏർ ചരിത്രങ്ങൾ കൂടി ഒന്ന് പരിശോധിക്കണമെന്നാണ് അൻവറിന്റെ ചരിത്രം പരിശോധിക്കണമെന്ന് ജയശങ്കർ പറഞ്ഞതാണ് അൻവറിനെ അങ്ങ് പൊള്ളിച്ചത് എന്നിട്ടിപ്പോൾ അൻവർ ഏർ വലിയ വെല്ലുവിളിയാണ് നടത്തിയിരിക്കുന്നത് പരനാറി എന്നൊക്കെയാണ് ജയശങ്കറിനെ വിളിച്ചിരിക്കുന്നത് ഇവരുടെ ഒരു സംസ്കാരം ഇതാണ് ഈ ഇടത് ഭരിക്കുമ്പോഴുള്ള ഒരു രീതിയാണിത് ഇവർക്ക് ആരെയും വെല്ലുവിളിക്കാം എന്തും പറയാം പരനാറി തൊഴുത്തിൽ കുത്തി കുലംകുത്തി തുടങ്ങിയ വാക്കുകളൊക്കെ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് പിന്നെ മാലിന്യം അതായത് കക്കൂസ് മാലിന്യം നിന്റെ തലയിൽ ഒഴിക്കുമെന്നാണ് അൻവർ വെല്ലുവിളിച്ചിരിക്കുന്നത് ഒരു എം എൽ എ മാത്രമാണ് നിങ്ങൾ അതും ജനങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു എം എൽ എ പക്ഷേ ജനങ്ങൾക്ക് എന്തു ഉപകാരമാണ് അൻവറിനെ കൊണ്ട് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ ഷോ ഓഫ് കാണിച്ച് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന് കയ്യടി മേടിക്കാൻ അൻവർ പല കളികളും ഇറക്കുകയാണ് ഇതിന് കൈയടിച്ചു കൊടുക്കാൻ കുറെ ആൾക്കാരുണ്ട് അൻവറിന് കുറെ ഫാൻസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട് മര്യാദയ്ക്ക് ജയശങ്കർ മാപ്പ് പറഞ്ഞോണമെന്നൊക്കെയാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് ജയശങ്കർ ഇതിന് പുല്ല് വില പോലും കൊടുത്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുത ഇനി നമുക്ക് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ നമുക്ക് പി വി അൻവറിന്റെ കുറച്ച് ട്രാക്ക് റെക്കോർഡും കൂടി നോക്കാം അപ്പോൾ അറിയാം ജയശങ്കർ പറഞ്ഞത് എത്രത്തോളം സത്യമാണെന്നുള്ളത് ഗുണ്ടായുസം കാണിച്ച് ഭൂമി കയ്യേറുകയാണ് മെയിൻ പരിപാടി അനധികൃതമായി തടയണ കെട്ടുക പി വി അൻവർ എം എൽ എയുടെ കക്കാടം പോയിലെ റിസോർട്ടിരിക്കുന്ന സ്ഥലത്തു കൂടിയുള്ള അരുവികളുടെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിയെന്ന പരാതിയിൽ വലിയ രീതിയിൽ കോടതിക്ക് മുന്നിൽ പരാതി എത്തിയതാണ് അതായത് റിസോർട്ടൊക്കെ കെട്ടിപ്പൊക്കി മൂപ്പര് കണ്ടവന്റെ പറമ്പിലൂടെയൊക്കെയാണ് റിസോർട്ടൊക്കെ കെട്ടാൻ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് എന്നിട്ട് നീരൊഴുക്ക് അതായത് ജലാശയങ്ങളിലെ നീരൊഴുക്ക് തടസ്സപ്പെടുത്തിക്കൊണ്ട് തടയണയൊക്കെ കെട്ടി എല്ലാം ഇല്ല വെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയില്ലേ അതാണ് അൻവർ കാണിച്ചു കൂട്ടിയിരിക്കുന്നത് ഹൈക്കോടതി പലതവണ സർക്കാരിന് മുന്നറിയിപ്പ് കൊടുത്തതാണ് ഇതിൽ കൃത്യമായ നടപടി എടുക്കണമെന്ന് പക്ഷേ പി വി അൻവർ ആയതുകൊണ്ട് സർക്കാർ ഇങ്ങനെ സംരക്ഷിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു അങ്ങനെ സഹി കെട്ട് ഒരു തവണ ഹൈക്കോടതി കയറി അങ്ങ് പൊട്ടിച്ചപ്പോഴാണ് പൊടുന്നനെ പിണറായി സർക്കാർ അൻവറിനെതിരെ നടപടിയെടുത്തത് മറ്റ് പോംവഴികളൊന്നുമില്ലാതെയാണ് നടപടിയെടുത്തത് അത് മറ്റൊരു വസ്തുത പി വി ആർ നാച്ചുറോ റിസോർട്ടിൽ കാട്ടരുവി തടഞ്ഞ് നിർമ്മിച്ച നാല് തടയണകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു ഇത് പൊളിച്ചു നീക്കിയപ്പോൾ അരുവി തന്നെ ഇല്ലാതാകുന്ന രീതിയിൽ മണ്ണിട്ടു എന്നാണ് അന്ന് കോടതിക്ക് മുന്നിലെത്തിയ ആരോപണം ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് കോഴിക്കോട് ജില്ലാ കളക്ടർക്ക് പരാതിയൊക്കെ പോയിരുന്നു നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് ഹൈക്കോടതിയെ പരാതിക്കാരൻ സമീപിച്ചത് വെള്ളം ഒഴുകി പോകാനായി സംവിധാനം ഒരുക്കിയ ശേഷം റോഡ് നിർമ്മിച്ച് മണ്ണിട്ടെന്നാണ് ഹർജിയിൽ അന്ന് ആരോപിച്ചിരുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കളക്ടർക്ക് നൽകിയ പരാതിയിൽ നടപടി സ്വീകരിക്കാൻ നിർദ്ദേശിക്കണമെന്നായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം ഹർജിക്കാരൻ പലതവണ കേറിയിറങ്ങി തടയണകൾ പൊളിച്ചു നീക്കുന്നതിന്റെ മറവിൽ ഇരുവഴിഞ്ഞു പുഴയുടെ കൈവഴിയായ കാട്ടരുവി തന്നെ മണ്ണിട്ട് മൂടുകയായിരുന്നു ഇത്തരത്തിൽ ഒക്കെ കയ്യേറ്റങ്ങൾ നടത്തിയിട്ടുള്ള പി വി അൻവറാണ് തന്റെ ഭാഗം ഇപ്പോൾ ക്ലിയർ ആണ് എന്നൊക്കെ കാണിച്ച് ആഭ്യന്തര വകുപ്പിനെ ഇപ്പോൾ ഞാൻ നന്നാക്കി കളയാമെന്നൊക്കെ പറഞ്ഞിറങ്ങിയത് എം ആർ അജിത് കുമാറിനെ താഴെ ഇറക്കിയില്ലെങ്കിൽ തന്റെ തനിക്കോണം കാണുമെന്നൊക്കെയാണ് പി വി അൻവർ പിണറായി വിജയനെ പോലും വെല്ലുവിളിച്ചത് ഇപ്പോൾ ജയശങ്കറിന് നേരെ കുരയ്ക്കുകയാണ് ജയശങ്കർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് ഈ വാസവദത്തയുടെ ചാരിത്ര പ്രസംഗം പോലെയാണ് പി വി അൻവറിൻ്റെ വാദങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നതെന്നാണ് ജയശങ്കർ പരിഹസിച്ചത് ജയശങ്കറിൻ്റെ ഈ പരിഹാസമാണ് പി വി അൻവറിനെ കൊണ്ടത് ആദ്യം സ്വയം നന്നായിട്ട് കൂട്ടത്തിലുള്ളവരെ നന്നാക്കൂ എന്ന് വലിയ രീതിയിൽ ഇപ്പോൾ ട്രോളുകളൊക്കെ അൻവറിന് നേരെ വരുന്നുണ്ട് ഇത് മാത്രമല്ല അൻവർ ഇത്തരത്തിലുള്ള വലിയ വെല്ലുവിളികൾ നടത്തിയതോടുകൂടി തന്നെ വളരെ വലിയ രീതിയിലുള്ള പി വി അൻവറിനെ വിമർശിച്ചു കൊണ്ടുള്ള സംഭവങ്ങളാണ് മലയാളികൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് ഇയാൾ എന്താ തെരുവുകുണ്ടയോ ഇയാളെ നിയന്ത്രിക്കാൻ ഇവിടെ ഭരണ സംവിധാനം ഒന്നുമില്ലേ ഇങ്ങനെ ഒരുത്തനെ വലുതാക്കിയത് മുഖ്യമന്ത്രി തന്നെയാണ് എന്ന് വലിയ രീതിയിൽ ഇപ്പോൾ വിമർശനങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അത് തന്നെയാണ് സത്യം തനിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും വെല്ലുവിളിക്കാനും ഒക്കെ പിണറായി വളർത്തിയ ആളാണ് പി വി അൻവർ എന്നാൽ പി വി അൻവർ ഇപ്പോൾ തലയ്ക്ക് മുകളിൽ കയറി അങ്ങ് വളർന്നു പിണറായി വിജയനെ പോലും വെല്ലുവിളിക്കുകയാണ് ഇങ്ങനെ മറ്റേ റോഡിലേക്ക് ഇറങ്ങി തറ ഗുണ്ടയുടെ ലെവലിലേക്ക് പി വി അൻവർ മാറിയിരിക്കുകയാണ് നിന്നെ ഞാൻ റോഡിലിട്ട് തല്ലും നിന്റെ ഉടുമുണ്ട് വലിച്ചു പറിക്കും നിന്റെ കളസമൂരി നിന്റെ തലയിൽ കെട്ടും നിന്നെ റോഡിലൂടെ വലിച്ചിഴച്ച് നടത്തിക്കും പരനാറി തുടങ്ങി തെണ്ടി പട്ടി വിളികളൊക്കെ ഇതിനകത്തിൽ വന്നിട്ടുണ്ട് ഒരു എം എൽ എ ആണ് ഇതൊക്കെ വിളിക്കുന്നത് എന്നുകൂടി ഒന്ന് ഓർക്കണം എന്ത് നിലവാരമാണ് ഇയാൾക്കുള്ളത് ഒരു ജനപ്രതിനിധിയുടെ ഭാഷയാണോ പി വി അൻവറിനുള്ളത് പി വി അങ്ങനെ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെട്ടാൽ പോരെ എന്തിനാണ് ഈ വലിയ ഷോ ഓഫ് കാണിക്കാനായിട്ട് താൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ വലിയ പിണറായി വിജയൻ എൻ്റെ പോക്കറ്റിലാണ് എനിക്ക് എന്തും ചെയ്യാം കേരളം എൻ്റെ തറവാട്ട് വകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പി വി അൻവറിൻ്റെ സംസാരങ്ങൾ ആരെയും കയറി അങ്ങ് വെല്ലുവിളിക്കാം എന്നുള്ള രീതിയിലേക്ക് പി വി അൻവർ മാറിയിരിക്കുകയാണ് ഒന്നുകിൽ മൂപ്പർക്ക് തലയ്ക്ക് വെളിവില്ലാണ്ടായിരിക്കുകയാണ് സമനില തെറ്റിയ ഒരു മനുഷ്യനെ പോലെയാണ് പി വി അൻവർ പെരുമാറുന്നത് സാധാരണ മനുഷ്യന്മാരെ പോലെ ഒന്നും മൂപ്പര് പെരുമാറുന്നില്ല താനിരിക്കുന്ന കസേരയ്ക്കൊരു മഹത്വം പോലും കൊടുക്കാൻ തയ്യാറല്ലാത്ത രീതിയിലുള്ള സംസാരങ്ങളും പ്രവർത്തികളും ഒക്കെയാണ് അൻവറിൽ നിന്നുണ്ടാകുന്നത് അത് പിന്നെ ഇത് പ്രതീക്ഷിച്ചാൽ മതി കാരണം താൻ ഇങ്ങനെ തന്നെയാണ് തെരുവുകുണ്ടയുടെ സ്റ്റൈലാണ് തനിക്കെന്ന് പൻ പി വി അൻവർ പണ്ടേ തെളിയിച്ചിട്ടുള്ളതാണ് അതെന്തോ അലങ്കാരം പോലെയാണ് അൻവർ എടുത്ത് തലയിൽ ചൂടിയിരിക്കുന്നത് പരമപുച്ഛമാണ് പി വി അൻവറിനോട് പറയാനുള്ളത് നിങ്ങളെ പരമപുച്ഛമാണ് ജനങ്ങൾക്ക് കാരണം ഒരു ജനപ്രതിനിധി ഇത്രത്തോളം അതപ്പതിക്കാൻ പാടില്ല സ്വന്തം തെറ്റുകൾ മറച്ചു വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ ചെല്ലുന്നതിൽ എന്ത് മഹത്വമാണ് പി വി അൻവറിന് പറയാനുള്ളത് പി വി അൻവർ നല്ല മനുഷ്യനൊന്നും അല്ലല്ലോ ഇത്രത്തോളം അങ്ങ് ശുദ്ധീകരിക്കാൻ ഞാൻ ഇറങ്ങുന്നു എന്നൊക്കെ പറയാനായിട്ട് മുസ്ലിങ്ങളുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും അൻവറിന് കൊടുത്തിട്ടൊന്നുമില്ല എന്തായാലും ഇപ്പോൾ അൻവർ തൻ്റെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എൻ്റെ രീതി ഇങ്ങനെയാണ് എന്ന് തെളിയിച്ചിട്ടുള്ള അൻവറിനോട് കൂടുതലൊന്നും പറയാനില്ല മലയാളികൾ എടുത്ത് ടയറിൽ കയറ്റുന്നുണ്ട് എന്തായാലും